നമ്മുടെ ചെറ്റിനാട് യാത്രയിലെ അവസാനത്തെ ദിവസമാണിന്ന്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ആത്തങ്കുടി ടൈൽസ് നിർമ്മാണം കാണാനും ഇവിടുത്തെ ആത്തങ്കുടി പാലസിലോട്ടും അതുപോലെ തിരുമയം ഫോർട്ടിലോട്ടുമൊക്കെയാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് പോകുന്ന വഴി രണ്ട് സൈഡുമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഹാൻഡ്മെയ്ഡ് ടൈൽസ് നിർമ്മാണ ശാലകളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ആത്തങ്കുടി എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ സാധിച്ചൊരു കാഴ്ചയാണിത്. അങ്ങിങ്ങായിട്ട് വലിയ സ്ഥലത്തിൽ ഇഷ്ടം പോലെ ചുണ്ണാമ്പ് നിർമ്മാണ ശാലകൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ കുറച്ചേരം നോക്കി നിന്നപ്പോഴാണ് ഒരു ചേട്ടനെയും ചേച്ചിയും അവിടെ കണ്ടത്. ഏതായാലും പുള്ളി അതൊക്കെ കണ്ടതും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കി. ഇല്ല, എല്ലാമേ ചുണ്ണാമ്പ് ഉണ്ടാക്കരുത്. ഓ, ചുമ്മാ കിടക്കരുതോ? ശരി ശരി ശരി. അപ്പോൾ ഇപ്പോൾ என்ன பண்றது? வேலை நீங்க இதுதான் பாப்பேன். கண்ணா அப்புறமானால நான் இப்ப பார்க்க முடியல. ஓ சரி சரி. அப்ப அந்த அந்த சைடுல இருக்குறது உங்களோட தானா? இல்ல இல்ல, வேற ஆளு. ஓ சரி சரி. ஆத்தங்குடி போறீங்களா? ஆமா, ஆத்தங்குடி போறேன். அந்த மரம் என்னது? அந்த அது ஈச்சங்காய். ஈச்சங்காயா? ஈச்சங்காய். இந்த அதுக்கு டேட்ஸ் டேட்ஸா? ஆ இந்த அதுதானா? ஈச்சம்பழம் வருதுனே. ஆ அதுல வந்து அது வேற ரகம், இது அதுல இருந்து சின்ன மார்க்கம். ஓ, இது சாப்பிட முடியுமா? சாப்பிடலாம். துவத்து கிடக்கும். துவர்ப்பு இருக்கும். ஓ சரி. சரிங்க, வாங்க. നമ്മൾ വരുമ്പോൾ കുറേ ഇടത്തായിട്ട് ഈ ഒരു മരം ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ അതെന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ആത്തങ്കുടിയിലുള്ള ഹാൻഡ്മെയ്ഡ് ടൈൽസ് നിർമ്മാണ ശാലയിലോട്ടാണ് കേട്ടോ. ഒരു സ്മോൾ സ്കെയിലായി നടത്തുന്ന ഒരു നിർമ്മാണ ശാലയിലോട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ സ്മോൾ സ്കെയിലിൽ നടത്തുന്ന നിർമ്മാണ ശാലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നതും അവർ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ഓരോ പ്രോസസ്സും നടത്തുന്നതെന്നൊക്കെ നമുക്ക് അവർ നല്ല ക്ലീനായി തന്നെ കാണിച്ചു തന്നു കേട്ടോ. ഇവിടുത്തെ ടൈൽസിന് ഇത്രയും പ്രാധാന്യം ലഭിച്ചതിൻ്റെ കാരണം ചെട്ടിനാടിലെ മെയിൻ എല്ലാ മാൻഷൻസും നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു പ്രത്യേക തരം കൈകൊണ്ടുണ്ടാക്കുന്ന ടൈൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നിർമ്മിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു രീതിയാണ് കേട്ടോ. ആദ്യം തന്നെ അവർ ഒരു മോൾഡ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിന് മുകളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ അവരുടെ പെയിൻ്റ് ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും. അതിനുശേഷം ആ ഒരു പെയിൻ്റ് എല്ലായിടത്തോട്ടും ഇതുപോലെ ആക്കിയിട്ട് അതിന് മുകളിലോട്ട് അവർ ഈ കാണുന്ന ആ ഒരു സാൻഡ് ഉണ്ടല്ലോ, ആ ഒരു സാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. നല്ലോണം അരിച്ചെടുത്താണ് ഈ ഒരു സാൻഡ് ഇതിന് മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടാവുക. ഇനി ഇതിനെ അവർ നല്ല ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ട് ഒരു 10 ദിവസം വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇത് കണ്ടോ, വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് 10 ദിവസത്തിന് ശേഷം കാണുന്ന കാഴ്ചയാണിത്. നല്ല ക്ലീനായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ള ഡിസൈനൊക്കെ അതിൽ ഇതുപോലെ പതിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഇനി അവർ ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ച കുറച്ച് ടൈൽസുകൾ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതുണ്ടോ, ഇതെല്ലാം തന്നെ അവർ നിർമ്മിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ കണ്ട രീതിയിൽ കൈകൊണ്ട് തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിന് ഇപ്പോഴും നല്ല മാർക്കറ്റ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പല കോൺട്രാക്ടേഴ്സും ആർക്കിടെക്ചേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ടൈൽസ് എടുത്ത് ഇപ്പോഴും കൊണ്ടുപോയി പല റിസോർട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത് നമ്മളോട്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ആത്തങ്കുടിയിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായിട്ടുള്ള ആത്തങ്കുടി പാലസിലോട്ടാണ്. ഈ ഒരു പാലസിനുള്ളിലോട്ട് കിടക്കാനായിട്ട് ഒരാൾക്ക് 50 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ വലിയൊരു വരാന്തയാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുക.
ഈ പാലസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള റോ മെറ്റീരിയൽസ് വെച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഇവിടുത്തെ കളർഫുൾ ഗ്ലാസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ബെൽജിയത്തിൽ നിന്നാണ് കേട്ടോ. അതുപോലെ മാർബിൾസും ടൈൽസും ഒക്കെ മെയിനായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് ഇറ്റലിയിൽ നിന്നാണ്. പിന്നെ ഇവിടെ കാണുന്ന ഓരോ തൂണുകളും തേക്കിന്റെ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് പണ്ടത്തെ ബർമ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്നത് മ്യാൻമാർ എന്നാണ്. അതുപോലെ ആത്തൻകുടി ടൈൽസ് കൊണ്ടാണ് ഇവിടുത്തെ ചില സീലിംഗ്സുകളൊക്കെ അവർ തീർത്തിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡോ യൂറോപ്യൻ ആർക്കിടെക്ചർ തന്നെ നമുക്ക് ഈ ഒരു പാലസിനുള്ളിലായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു രണ്ട് മൂന്ന് വരാന്തകളൊക്കെ കിടന്നതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടത് ഇതുപോലെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള കുറച്ച് റൂമുകളാണ് കേട്ടോ. ഈ റൂമിന് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ വലിയൊരു വരാന്തയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചുറ്റുമായിട്ടും കുറേ കളർഫുള്ളായിട്ടുള്ള ഗ്ലാസസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിനുള്ളിൽ നിന്ന് അടിച്ചു വരുന്ന ലൈറ്റുകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പഴയ കുറേ സിനിമകളൊക്കെ കണ്ട ഒരു ഫീലായിരുന്നു എനിക്ക് ഇതിലൂടെ നടന്നു വരുമ്പോൾ ഇങ്ങനെ തോന്നിയത്. അതുപോലെ കുറേ തൂണുകളിലൊക്കെ ആയിട്ട് നമുക്കിതുപോലെ കുറച്ച് ചിത്രപ്പണികളൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് തിരുമയം ഫോർട്ട് കാണാനായിട്ടാണ്. ഇരുന്നോളും ഇരുന്നോളും, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കൈവച്ചിട്ടെ. മീൻ പിടിക്കാണ്, ഇത് കണ്ടോ മീൻ പിടിക്കണത്. എന്തായാലും മേമ്പിട തിരുമയം കോട്ട. തിരുമയം ടൗണിലായി ഏകദേശം 40 ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കോട്ടയാണ് ഈ തിരുമയം കോട്ട എന്ന് പറയുന്നത്. പുതുക്കോട്ടൈ കാരൈക്കുടി ഹൈവേയിലായിട്ട് പുതുക്കോട്ടൈ ഡിസ്ട്രിക്റ്റിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കോട്ടയ്ക്ക് വളരെയേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. 1687 രാജ ഓഫ് രാംനാഥ് എന്നറിയപ്പെടുന്ന വിജയ രഘുനാഥ സേതുപതിയാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചത്. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ച് ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഒരാൾക്ക് 25 രൂപയുടെ ടിക്കറ്റ് വെച്ച് നമ്മൾ എടുക്കേണ്ടതുണ്ട്. 2012 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായിട്ട് ഈ ഒരു കോട്ടയിൽ പല മിനുക്കുപണികളും അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ വലിയൊരു പീരങ്കിയൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അതിനുശേഷം പിന്നെ കുറേയേറെ പടവുകൾ കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട്. ഈ കോട്ടയ്ക്ക് മൊത്തമായിട്ട് 3 എൻട്രൻസുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നോർത്തിലും സൗത്തിലും ഈസ്റ്റിലുമായി 3 എൻട്രൻസുകൾ. അങ്ങനെ ഈ കോട്ടയുടെ ഏറ്റവും മുകളിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് വലിയൊരു കൊത്തളം ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കും.
ഈ ഒരു കൊത്തളത്തിന് ചുറ്റുമായി നല്ല 360 ഡിഗ്രിയിലുള്ള വ്യൂ നമുക്കിങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും. ശേഷം ഈ ഒരു കൊത്തളത്തിന് മുകളിലോട്ട് കയറി വരുമ്പോൾ നമുക്കിതുപോലെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചാണെന്ന് പറയപ്പെടുന്ന വലിയൊരു പീരങ്കി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ളതും രസകരവുമായിട്ടുള്ള ഒരു കാഴ്ച കാണാനാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി നേരെ മുകളിൽ കാണുന്ന ഗുഹയിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ ഗുഹയ്ക്കുള്ളിലായിട്ട് ഒരു വലിയ ശിവലിംഗം നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ചെറുതായി തെന്നുന്ന സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഈ ഒരു ശിവലിംഗത്തിലോട്ട് എത്താനായിട്ട്. അങ്ങനെ തിരുമയം ഫോർട്ടിലെ ഏകദേശം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്ര ആരംഭിക്കാന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൽ കുറേയധികം ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ തിരിച്ചു മടങ്ങുന്നത്. കയ്യിലൊരു 2 ദിവസം കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പുതുക്കോട്ടൈ വഴി തഞ്ചാവൂർ പോയി അവിടുന്ന് ശ്രീരംഗമെല്ലാം കണ്ട് നേരെ ട്രിച്ചിയിൽ നിന്ന് പാലക്കാടോട്ട് തിരിച്ചു വരാനായിരുന്നു നമ്മളുടെ പ്ലാൻ. പക്ഷേ സമയപരിധി കൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ യാത്രകളിൽ പലയധികം മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ തമിഴ്നാടൻ കാഴ്ചകൾക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.